ജയേ, രാജീവൻ ഇപ്പോഴും ശാരിയെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടല്ലേ? ലളിതാമ്മ ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ. അല്ലെങ്കിൽ പിന്നെന്താ രാഖിയുമായി കോംപ്രമൈസ് ചെയ്തു പോകാൻ രാജീവിന് കഴിയാത്തത്? അവന് രാഖിയോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് എനിക്കറിയാം. അവൻ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട്, എന്നിട്ടും രാഖി സംശയിച്ചല്ലോ എന്ന ചിന്തയാ രാജീവന്. സ്നേഹം തിരിച്ചറിയാതെ പോകുമ്പോ ആർക്കും ഉണ്ടാവുന്ന നിരാശയും ദേഷ്യവും അവനും ഉണ്ടായി. അത് ഇത്രയ്ക്ക് വലിയ പ്രശ്നമാക്കി മാറ്റിയതേ രാഖി തന്നെയാ. പ്രതികരിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന അവളുടെ മേൽ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കണ്ട. അവന് ശാരിയോടൊപ്പം താമസിക്കണമെങ്കിൽ രാഖിയെ ഒഴിവാക്കണമായിരുന്നു, നിയമപരമായി തന്നെ. എന്നാൽ ഈ അവസ്ഥ എന്റെ മോക്ക് വരില്ലായിരുന്നു. രാഖിക്ക് ഒരു തീരുമാനം എടുക്കായിരുന്നല്ലോ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ് കാക്കാൻ വേണ്ടി അവളെല്ലാം സഹിച്ചു. നിങ്ങൾക്ക് മാത്രമേ അന്തസ്സുള്ളോ? അത്രേ സാമ്പത്തികം ഇല്ലെന്നേ ഉള്ളൂ. അന്തസ്സും അഭിമാനം ഉള്ളവര് തന്നെയാ ഞങ്ങളും. എന്നിട്ടാണോ വേറൊരു പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടപ്പോ രാജീവൻ അവളുടെ പിറകെ പോയത്? നിങ്ങളൊരു അധ്യാപികയാണെന്നും ഞാൻ നോക്കില്ല. അവൻ ആരുടെ പുറകെ പോയിന്നാ? രാഖിയും നിങ്ങൾ കുടുംബക്കാരും ചേർന്ന് അവനൊരു ദുർനടപ്പുകാരനായി മുദ്ര കുത്തിയതാ. അല്ലാതെ രാജീവൻ വേറെ ഒരു പെണ്ണിന്റെ പുറകെ പോയിട്ടില്ല. പിന്നെ എങ്ങനെയാ ശാരി ഗർഭിണിയായത്? അതിന്റെ ഉത്തരവാദി രാജീവനല്ലേ? അതിന് കാരണക്കാരൻ രാജീവാണെന്നതിന് എന്ത് തെളിവാ നിങ്ങൾക്കുള്ളത്? അവൻ എന്റെ വീട്ടിൽ വന്ന് എല്ലാവരും കേക്കെ പറഞ്ഞതാ. അതിന്റെ ഉത്തരവാദി ഞാനാണെന്ന് എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുമ്പോ ഒരു വാശിക്ക് ചിലപ്പോ പറഞ്ഞെന്നിരിക്കും. അവൻ തന്റെ ഉള്ളവനായിരുന്നെങ്കിൽ നട്ടെല്ല് നിവർത്തി നിന്ന് നിഷേധിക്കണമായിരുന്നു. അവൻ അത് ചെയ്തില്ല. രാഖിയെ ചീറ്റ് ചെയ്തതിന് നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്ക. അല്ല പിന്നെ കേസ് കൊടുക്കും. അത് ശാരിയുടെ കാര്യത്തിലല്ല, രാഖിയുടെ ജീവൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ അവന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും. ആരവിടെ ബഹളം വെക്കുന്നത്? എല്ലാരും കൂടെ ഇതിന്റെ മുമ്പിൽ തെക്കി തിരക്കി നിക്കണ്ട. റൂമുണ്ടല്ലോ, അവിടെ പോയിരിക്കും. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാ മതി. ഞാൻ രാഖിയുടെ ബ്രദറാ. എനിക്ക് രാഖിയെ ഒന്ന് കാണണമായിരുന്നു. ഇപ്പൊ സന്ദർശന സമയമല്ല. എനിക്ക് എന്റെ പെങ്ങളെ കാണാൻ നിങ്ങളെ സമയം നോക്കണോ? ഇവിടെ ചില ഡിസിപ്ലിൻസ് ഒക്കെ ഇല്ലേ സർ? ഞാനേ ഒരു പോലീസ് ഓഫീസറാ, ഡിസിപ്ലിൻ ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. സോറി സർ, കാണാൻ പറ്റില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. നിങ്ങൾ ആരെ വിളിച്ചാലും ശരി, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ.